രാജ്യത്തെ കോവിഡ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ വാഗ്വാദത്തിലേർപ്പെട്ട് മോദിയും കെജ്രിവാളും. ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ ആരോട് സംസാരിക്കണമെന്ന് കെജ്രിവാൾ ചോദിച്ചു. ദില്ലി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നായിരുന്നു മോദിയുടെ മറുപടി. യോഗത്തിന്റെ വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, എന്താണ് തർക്കത്തിന് ഇടയാക്കിയത്? യോഗം തുടരുകയാണോ ഇപ്പോഴും? പ്രതില 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയത്. രാവിലെ 10 മണിക്കാണ് ഈ യോഗം തുടങ്ങിയത്. അതിനു മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു ആഭ്യന്തര യോഗവും ചേർന്നിരുന്നു. എങ്ങനെ ഈ കോവിഡ് സ്ഥിതി തരണം ചെയ്യാം എന്നത് സംബന്ധിച്ചുള്ള ആലോചന ആദ്യം നടത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചത്. എന്തായാലും 12 മണിക്ക് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന മുഖ്യമന്ത്രിമാരോട് ഉണ്ടാകും. അത് പുറത്തുവിടും എന്നാണ് നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല. എന്തായാലും അതിനു മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയോട് സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തുവിടുകയാണ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ ഉന്നയിച്ചത് 2 വിഷയങ്ങളാണ്. ഒന്ന്, വാക്സിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. വാക്സിൻ കുത്തക കേന്ദ്ര സർക്കാർ കയ്യിൽ വെക്കുന്നു. വില സംബന്ധിച്ച് കമ്പനികളുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന ചർച്ചകളിൽ സംസ്ഥാനങ്ങൾ തൃപ്തരല്ല. പ്രധാനമായും കേന്ദ്ര സർക്കാർ ഒരു വിലയ്ക്ക് വാങ്ങുന്നു, സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു വിലയ്ക്ക് നൽകുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. രണ്ടാമതായി, ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ച് താൻ ആരോടാണ് സംസാരിക്കേണ്ടത് എന്ന് പ്രധാനമന്ത്രി ഇതിൽ വ്യക്തമാക്കണം എന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിക്ക് ഒരു ടെലിഫോൺ കോളിലൂടെ ദില്ലിയിലെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താം എന്നും കെജ്രിവാൾ പറഞ്ഞു. ആ സമയത്ത് ഓക്സിജൻ എക്സ്പ്രസ് തീവണ്ടികൾ ഓടുന്നതിനെ സംബന്ധിച്ച് കെജ്രിവാൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ആ ഒരു ആശയം നല്ലതാണ് എന്ന് കെജ്രിവാൾ പറഞ്ഞപ്പോൾ, അതൊരു ആശയം മാത്രമല്ല, അത് ഓടിത്തുടങ്ങി എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ എന്ന് പ്രധാനമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ കെജ്രിവാൾ ഉന്നയിച്ച വാക്സിൻ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശദമായ മാർഗനിർദ്ദേശമാണ് കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി മറുപടി നൽകി. ഈ ഒരു സംഭാഷണം സാധാരണ രീതിയിൽ പുറത്തു വരുന്നതല്ല. ഇങ്ങനെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും നടത്തുന്ന യോഗത്തിന്റെ സംഭാഷണം പുറത്തുവിട്ടത് മര്യാദകൾ ലംഘിക്കുന്നതിന് തുല്യമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിലുള്ള അതൃപ്തി യോഗത്തിൽ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ സാധാരണ സംഭാഷണം പുറത്തുവിടുന്ന പതിവില്ല എന്ന് അരവിന്ദ് കെജ്രിവാളിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്തായാലും യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ കേന്ദ്രം പുറത്തുവിട്ടിട്ടില്ല. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രം എന്ത് വിലയ്ക്കാണോ മരുന്ന് കമ്പനികളിൽ നിന്ന് വാക്സിൻ വാങ്ങുന്നത് അതേ വിലയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇതുവരെ ഉന്നയിച്ചിരിക്കുന്നത്.